ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായുള്ള സുസുക്കിയുടെ വാഗണാറിൻ്റെ ചെറിയൊരു ഫേസ് ലിഫ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2019 ശേഷം ഇതുവരെ ഒരു മാറ്റവും വരാത്തൊരു വാഹനമാണിത്. വളരെ നല്ല സെല്ലിംഗ് നടക്കുന്നൊരു വാഹനമാണ്. ഫെബ്രുവരിയിലോ മാർച്ചിലോ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് പ്രതീക്ഷിക്കാം. ഫെബ്രുവരി കഴിഞ്ഞുകൊണ്ടാണ് മാർച്ച് പറഞ്ഞത്. ഇതിൻ്റെ ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പുതിയ പുതിയ കളർ ഓപ്ഷൻസിലായിരിക്കും ഈ വാഹനം വരാൻ പോവുക. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസ്, സെലറിയിൽ വന്ന അതേ അലോയ് വീൽസ് ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. 2023 ഇതിൻ്റെ ഒരു വളരെ ലേറ്റസ്റ്റായുള്ള ഫുള്ളി അപ്ഡേറ്റഡ് ആയുള്ള സെലറിയോ പോലെ പുതുമയുള്ളൊരു ഡിസൈനായിട്ട് ഇവർ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു തിമിറു മാറ്റം എന്ന് വെച്ചാൽ പുതിയ അപ്ഹോൾസ്റ്ററി, പുതിയ ഡിസൈൻ ലേഔട്ട്, ഇൻറ്റീരിയറിൻ്റെ ഡിസൈനുകളായാലും അപ്ഹോൾസ്റ്ററി ആയാലും 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആയാലും ഏറ്റവും പുതിയ എയർ ക്യാബിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുറകിൽ എന്തായാലും എ സി വെൻസ് വരാനും സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നലിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ എഞ്ചിൻ കട്ട് ഓഫ് ആവും. തിരിച്ച് എഞ്ചിൻ ഓണാക്കാനായിട്ട് ആക്സിലേറ്റർ വന്നു കാലമർത്തിയാൽ മാത്രം മതി. ഈ വാഹനത്തിൽ വരുന്ന എഞ്ചിൻ 1 ലിറ്ററിൻ്റെ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. മാക്സിമം പവർ 68 PS 900 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ എഞ്ചിൽ നിന്ന് പുറപ്പെടുവിക്കും. ഒരു CNG എഞ്ചിൻ കൂടി വരുന്നുണ്ട്. ഈ എഞ്ചിൻ 1 ലിറ്ററാണ്, 3 സിലിണ്ടറുള്ളൂ, 59 PS 78 ന്യൂട്ടൺ മീറ്ററുമാണ് പവർ പുറപ്പെടുവിക്കുക. 1.2 ലിറ്ററിൻ്റെ 4 സിലിണ്ടർ പെട്രോൾ 83 PS 113 ന്യൂട്ടൺ മീറ്റർ തരുന്ന മറ്റൊരു എഞ്ചിൻ കൂടിയുണ്ട്. ഗിയർ ബോക്സ് 5-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു AMT വെർഷൻ ആയിരിക്കും വരിക. അൺഫോർച്ചുനേറ്റ്ലി CNG വേരിയൻറ്റുകളിൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേയുള്ളൂ എന്നുള്ള പരിതാപകരമായ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. നിലവിലുള്ള വാഹനമായിട്ട് വലിയ പ്രൈസിലുള്ള വ്യത്യാസമൊന്നും ഫീൽ ചെയ്യത്തില്ല. ടിയാഗോ, സാൻഡ്രോ, സെലറിയോ എന്നീ 3 കിടുക്കാച്ചി ഐറ്റംസ് ആണ് ഇവരുടെ പ്രധാന ശത്രുക്കൾ. ഈ വണ്ടിയെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വണ്ടി വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ചിട്ട് ഇമ്പ്രൂവൈസ് ചെയ്താൽ, കാരണം സുസുക്കി ഇപ്പോൾ ഇമ്പ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. തുച്ഛമായ വില എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ ആവറേജ് മിനിമം പിടിച്ചു. ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന മാതിരി പുതിയ പുതിയ കളർ വേർഷൻസൊക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ, സെലറിയൻ്റെ പോലത്തെ വലിയ 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസൊക്കെ വെച്ച് ടോപ്പ് എൻഡ് വേർഷൻ കിട്ടുള്ളൂ എന്ന് പറയുന്നത്, അങ്ങനെ വരികയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ യെസ് നല്ലൊരു ഓപ്ഷൻ അല്ലേ. 2023 ഇതിൻ്റെ വലിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഫേസ് ലിഫ്റ്റ് എടുത്ത് നിങ്ങൾ വെറുതെ ഇളിബ്യരാവണോ, അതോ 2023 വരെ കാത്തിരുന്ന് മറ്റൊരു വെർഷൻ എടുക്കണോ, അതോ നിങ്ങൾക്ക് ടാറ്റയുടെ ഏതെങ്കിലും വാഹനം എടുക്കണോ? അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ടാറ്റയാകുമ്പോൾ കുറച്ചൊരു സേഫ്റ്റി കൂടുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. പക്ഷേ എന്നാലും ഈ സുസുക്കിയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലും നമുക്ക് മാനസികമായിട്ടൊരു അലോസരം ഉണ്ടാവില്ല. കംപ്ലൈൻറ്റുകൾ കുറവാണ്. ഇനി ഉണ്ടായാൽ തന്നെ അവർ വന്ന് ഫുള്ളി റെസൊല്യൂഷൻ തരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു കോമ്പറ്റീഷനാണ്. ഇപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ ടാറ്റ കഷ്ടപ്പെടുമ്പോൾ, നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ സുസുക്കി ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ക്വാളിറ്റി കുറച്ചൊരു ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് സുസുക്കി. പ്രകടമായ വിലയിൽ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് ഈ വാഹനം വരാണെങ്കിൽ ആരും എടുക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മിനിമം ക്വാളിറ്റി നൽകി വാല്യൂ ഫോർ മണി ആയിട്ടായിരിക്കും ഇറക്കാൻ സാധ്യത. ഇതൊരു തുടക്കക്കാർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വാഹനം, സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വാഹനം, അല്ലെങ്കിൽ ടീനേജേഴ്സായുള്ള ആർക്ക് വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വാഹനം എന്ന രീതിയിൽ മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ. ഒരു പ്രൈമറി വാഹനമായിട്ട് ഈ വാഹനം നിങ്ങൾ കണക്കൂട്ടരുത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫാമിലി കാർ വേണമെങ്കിൽ ഇത് എടുക്കാം, അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ എടുക്കാൻ പറ്റിയൊരു വാഹനമാണെന്നല്ലാതെ ഇതൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു വലിയൊരു ഫാമിലിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റിയ കാറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അപ്രൈറ്റ് സീറ്റിംഗ് പൊസിഷൻ ഇതിൻ്റെ പോസിറ്റീവുള്ളൊരു ഘടകമാണെങ്കിൽ പോലും, ഞാൻ അപ്രൈറ്റ് എന്ന് എടുത്ത് പറയാനിപ്പോൾ പഴയ ഓൾട്ടോൻ്റെയൊക്കെ സീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. മറ്റുള്ള പല വെർഷൻസിനും ഈ വണ്ടീനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറയുന്നത് ഈ സീറ്റിംഗ് ആണ്. നമുക്കൊരു ചെറിയൊരു എസ് യുവിയിലിരിക്കണ ഒരു ചെറിയൊരു ഫീൽ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വാഹനത്തെപ്പറ്റി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഇത് വാഹനം എടുക്കാൻ വേണ്ടി കാത്തിരിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. താല്പര്യമില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചാനലൊന്നും പാളി നോക്കാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു തിമിറു വാഹനമായി വരുന്നവരെ ബൈ ബൈ ഫ്രം VBM.